നാലുകെട്ടും നടുമുറ്റവും മുന്നിൽ പൂമുഖവാതിലിന് അഭിമുഖമായി ഒരു തറയും അതിലൊരു തുളസിയും കേരളത്തിൻ്റെ അനാദിയായ തനിമകളാണ്. വർണ്ണാഭമായ പൂക്കളില്ലാത്ത, തണൽ പരത്താനുള്ള വലിപ്പമില്ലാത്ത, എന്തിന് ദീർഘമായ ആയുസ് പോലുമില്ലാത്ത ഈ ചെടി പക്ഷേ ഇവിടെ അത്യസാധാരണമായ ഒരു സ്വാധീനതയാണ്. മാനവ ചരിത്രത്തിൽ ഒരു ചെറു സസ്യത്തിന് ലഭിക്കാവുന്ന പരമാദരവിൻ്റെ പവിത്ര സീമകളിലാണ് തുളസിയുടെ സ്ഥാനം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശിഷ്ട സ്ഥാനം അലങ്കരിക്കുന്ന തുളസിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പത്മപുരാണത്തിൽ ഒരു കഥയുണ്ട്. ജലന്ധരൻ എന്ന അസുരൻ്റെയും പതിവ്രതയായ അയാളുടെ പത്നി വൃന്ദയുടെയും ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു കഥ. തൻ്റെ പാതിവ്രത്യം ധ്വംസിക്കപ്പെട്ടതിൽ മനം നൊന്ത് അഗ്നിപ്രവേശം നടത്തിയ വൃന്ദയുടെ ചിതാഭസ്മത്തിൽ നിന്നുത്ഭവിച്ച സസ്യമാണത്രേ തുളസി. പാതിവ്രത്യത്തിൻ്റെ അഗ്നിയിൽ നിന്നുയർന്നു വന്നു എന്ന പൗരാണിക പരാമർശത്തിൻ്റെ ബലത്തിലല്ല പക്ഷേ തുളസി ഇവിടെ പൂജിക്കപ്പെട്ടത്. എങ്കിലും അത് വിശ്വാസത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ, ആചാരപരമായ കർമ്മ വിഭാഗങ്ങളുടെയൊക്കെ തുളസി ഫലമായി നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഇതിലേറെ വിശിഷ്ടമാണ് തുളസിയുടെ ശാസ്ത്രീയ ഭാഗധേയം. ഔഷധമായും ഐശ്വര്യമായും തുളസി ഇവിടെ പറമ്പിലും തൊടിയിലും മുറ്റത്തും ശോഭിച്ചരുളുന്നു. അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ തുളസിയുടെ ഔഷധമൂല്യം ഇവിടെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. പ്രാചീന സംഹിതകളിൽ തുളസിയെക്കുറിച്ച് സമഗ്ര പരാമർശങ്ങൾ തന്നെയുണ്ട്. ചരകസംഹിത, സുശ്രുത സംഹിത, ഭാവപ്രകാശം, അഷ്ടാംഗഹൃദയം, കയ്യദേവ നിഖണ്ഡു തുടങ്ങിയ പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തുളസി സമൂലം തന്നെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആ പരാമർശങ്ങൾ മിക്കവാറും കൃഷ്ണതുളസിയെക്കുറിച്ചായിരുന്നു. വിശിഷ്ടമായ കൃഷ്ണതുളസിക്കൊപ്പം തന്നെ രാമതുളസിയും കർപ്പൂര തുളസിയും ഇവിടെ കണ്ടുവരുന്നു. ഇലയ്ക്കും തണ്ടിനും ഒരു ഇരുളിമയുള്ള, പച്ചയോട് അല്പം ചുവപ്പ് നിറം ചേർന്നു കാണുന്ന കൃഷ്ണവർണം അഥവാ കാർഷ്ണ്യം എന്ന് പറയപ്പെടുന്ന സവിശേഷത കൃഷ്ണതുളസിയെ എളുപ്പം തിരിച്ചറിയാൻ പ്രാപ്തമാക്കുന്നു. രാമതുളസിക്ക് ഈ കാർഷ്ണ്യമില്ല, അത് തുടുത്ത പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കർപ്പൂര തുളസി. അതുപക്ഷേ പിൽക്കാലത്ത് വിദേശത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന സസ്യ ഇനമായാണ് കരുതപ്പെടുന്നത്. ഈ മൂന്നിനം തുളസികളാണ് നമുക്കേറെ പരിചിതമായവയെങ്കിലും ആഗോളതലത്തിൽ തുളസിയുടെ 160 ഇനങ്ങളുണ്ടെന്ന് ശാസ്ത്ര സമൂഹം നിരീക്ഷിക്കുന്നു. തുളസിയുടെ അവാന്തര വിഭാഗങ്ങളിൽ കൃഷ്ണതുളസിയാണ് ഏറ്റവും വിശിഷ്ടം എന്ന് പറഞ്ഞു. ആ പ്രാമാണ്യം അതിൻ്റെ ഔഷധ ഗുണം കൊണ്ട് തന്നെ ഉണ്ടായതാണ്. അനാദികാലം മുതൽക്കേ നിരവധി രോഗങ്ങൾക്ക് തുളസി ഔഷധമായിരുന്നു. ചുമ, തൊണ്ടവേദന, ഉദരസംബന്ധിയായ രോഗങ്ങൾ തുടങ്ങിയ ശാരീരിക പീഡകൾക്ക് സിദ്ധൌഷധമാകുന്ന തുളസി കൃമികീടങ്ങളെ നശിപ്പിച്ച് വയറിനെ ശുദ്ധീകരിക്കുന്നു. തുളസിയില ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് ചെവിയിൽ ഉപയോഗിച്ചാൽ ചെവിവേദന കുറയുമത്രേ. ത്വക്ക് രോഗങ്ങൾക്കും തുളസിയില കൺകണ്ട ഔഷധമാണ്. തുളസിയില തണലത്തുണക്കി പൊടിച്ച് നാസികാചൂർണമായിട്ട് ഉപയോഗിച്ചാൽ ജലദോഷത്തിനും മൂക്കടപ്പിനും ശമനമുണ്ടാകുന്നു. 10 മില്ലിലിറ്റർ തുളസിയില നീര് സമം തേനും ചേർത്ത് ദിവസവും 3 നേരം ഉള്ളിൽ കഴിച്ചാൽ വസൂരി പോലും ശമിക്കുമത്രേ. വിഷചികിത്സയ്ക്കും തുളസി ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു. തുളസിയുടെ ഇലയും പൂവും എടുത്ത് സമം മഞ്ഞളും തഴുതാമയും ചേർത്തരച്ച് കടിയേറ്റ ഭാഗത്ത് പുരട്ടുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്താൽ വിഷബാധ ശമിക്കുമത്രേ. തുളസിക്കഷായം വായ്നാറ്റം അകറ്റാൻ ഫലപ്രദമാണെന്നും രേഖപ്പെടുത്തി കാണുന്നു. ജ്വരത്തിനും ചെങ്കണ്ണിനും തുളസി ഔഷധമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 1 സ്പൂൺ തുളസി നീരും 1 കഷ്ണം പച്ചമഞ്ഞളും ചേർത്തരച്ചു പുരട്ടിയാൽ ചിലന്തി വിഷം ശമിക്കുമത്രേ. ചുമയ്ക്കും കഫക്കെട്ടിനുമെതിരെയുള്ള ശമന ഔഷധങ്ങളിൽ തുളസി ഒരു മുഖ്യ ഘടകമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ത്വക്ക് രോഗങ്ങൾക്കും തുളസി ഫലപ്രദമായ ഔഷധമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തുളസിയെ തിക്തകടുരസപ്രധാനമായ ഔഷധമായാണ് വിവരിക്കുന്നത്. ദഹനരസങ്ങൾ ഉത്തേജിപ്പിക്കുക, അധികരിച്ച താപനില കുറയ്ക്കുക, ആസ്മയും ശ്വാസകോശ രോഗങ്ങളും ചെറുക്കുക, ഇക്കിൾ ശമിപ്പിക്കുക, ഇതൊക്കെയും തുളസിയുടെ ഔഷധവീര്യങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്.
രോഗാവസ്ഥയിൽ മാത്രം സമീപിക്കേണ്ട ഒരൌഷധ വസ്തുവായി തുളസിയെ വേറിട്ട് കാണേണ്ടതില്ല. അത് ഒരു ശീലവും നിത്യാഭ്യാസവുമായി മാറ്റുന്നത് ആരോഗ്യരക്ഷയുടെ സുദീർഘമായ ഒരു പ്രക്രിയയായി തന്നെ വിലയിരുത്താം. തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ചുക്കും ഒരു നറുക്ക് കൽക്കണ്ടവും കൂടി ചേർത്താൽ അതിൻ്റെ ഔഷധ വീര്യം ഏറെ വർദ്ധിക്കുമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ പിൻബലവുമുണ്ട്. ചായയുണ്ടാക്കുന്നതിനും തുളസി ഉപയോഗിക്കാമെന്ന് കാണുന്നു. തുളസിയിലയും അല്പം ചുക്കും ആവശ്യത്തിന് കൽക്കണ്ടവും സുഗന്ധത്തിന് അല്പം ഏലത്തരിയും ചേർത്ത് ചായയുണ്ടാക്കുന്നത് പല വിധത്തിൽ ഗുണകരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ദിവസവും 5 തുളസിയില വീതം മോരിലിട്ട് കഴിച്ചാൽ ശരീരത്തിൻ്റെ അമിത ഭാരം കുറയുകയും കാന്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. തുളസിയില കഷായം അല്പം തേനും ചേർത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ ശമിക്കുന്നു. തുളസിയിലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി കൊള്ളുന്നത് തലവേദന, ജലദോഷം, മൂക്കൊലിപ്പ്, തലക്കനം തുടങ്ങിയ ശാരീരിക ക്ലേശങ്ങൾ ശമിപ്പിക്കാൻ ഉതകുന്നു. ഉണങ്ങിയ തുളസിയില നന്നായി പൊടിച്ച് രക്തചന്ദനവും ചേർത്ത് തുളസി നീരിൽ തന്നെ ചാലിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കുകയും മുഖക്കുരു, പാടുകൾ തുടങ്ങിയവ മാഞ്ഞു പോവുകയും ചെയ്യുമത്രേ. തുളസിയില നീര് സമം നാരങ്ങാ നീരുമായി ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ കറുത്ത പുള്ളികളും തേമലും മാറുന്നു. തീരുന്നില്ല തുളസിയുടെ മഹത്വം. പിന്നെയും 100 കൂട്ടുകളിലൂടെ തുളസി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും രോഗശാന്തിയും ദേഹകാന്തിയും നൽകി ശോഭിക്കുന്നു. സുശ്രുത സംഹിത പറയുന്നു, കഫാനില വിഷശ്വാസ കാസ ദൗർഗന്ധ്യനാശനഹ പിത്തകൃത് പാർശ്വശൂലഘ്നഃ സുരസഃ സമുദാഹൃതഃ തദ്വത്തു സുമുഖോജ്ഞേയോ വിശേഷാത് ഗരനാശനഃ കഫഘ്നോ ലാഘവോ രൂക്ഷസ്ഥീക്ഷോഷ്ണഃ പിത്തവർദ്ധനഃ കടുപാകരസശ്ചൈവ സുരസാർജക ഭൂസ്ത്രണാഃ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള രേഖപ്പെടുത്തലാണിത്. മാറിയ കാലത്തും അതിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനല്ലാതെ ആ പറഞ്ഞ ഫലശ്രുതികളിൽ ഒന്നുപോലും വെട്ടിക്കുറയ്ക്കാനായിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മുറ്റത്തൊരു തുളസി നടുമ്പോൾ അത് ആയുസ്സിൻ്റെ, ആരോഗ്യത്തിൻ്റെ നാന്ദിവാക്യമാകുന്നത്. പ്രകൃതി നമുക്ക് രോഗങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധിയും പ്രകൃതി തന്നെ നൽകുന്നു. ആ പാരസ്പര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തുളസി. 2 തവണ ആവർത്തിച്ച് തുമ്മിയാൽ, 3 തവണ മൂക്ക് ചീറ്റിയാൽ ഉടൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തി തുമ്മൽ സ്പെഷ്യലിസ്റ്റിനെയും ചീറ്റൽ സ്പെഷ്യലിസ്റ്റിനെയും കാണാൻ ചീട്ടുകൊടുത്ത് കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ നിഷ്കപടമായ ഒരു പാരമ്പര്യ സൗഭാഗ്യമായി, നിസ്തുലമായ രോഗപ്രതിരോധമായി തുളസി നിൽക്കുന്നു. ആചാര്യവിധി പ്രകാരം അതിനെ ഒന്ന് ഉപയോഗിക്കുകയേ വേണ്ടു. പക്ഷേ ഇവിടെ തുളസി ഇന്നും അഗണ്യകോടിയിലാണ്. അലോപ്പതിയുടെ ഔഷധ ചികിത്സ അടിക്കാട് കത്തുന്നത് പോലെയാണ്. കരിയാൻ ഉന്നം വച്ച കളങ്ങൾ കടന്നു പോകുമത്. ഒരു രോഗത്തിന് കഴിക്കുന്ന മരുന്ന് മറ്റൊരു രോഗത്തിന് ആധാരശിലയിടുന്നു. അതുവഴി ചികിത്സയും മരുന്നും ഒരു നിരന്തര പ്രക്രിയയാകുന്നു. ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് വിമോചനം സാധ്യമല്ല. ഇങ്ങനെ വീര്യമേറിയ ഔഷധങ്ങൾക്ക് പരീക്ഷണശാലയാകുന്നതിന് പകരം ശരീരത്തെ ഒരു ധർമ്മസാധകമാക്കൂ. അതിന് തുളസി ഒരു ശീലമാക്കൂ. ആ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് മുറ്റത്ത് 3 തുളസിത്തൈ നടൂ. ഹിക്കാകാസ വിഷശ്വാസ പാർശ്വമൂല വിനാശനഹ പിത്തകൃത് കഫ വാദഘ്നഹ സുരസഹ സമുദാഹൃതഹ. ചരകസൂത്രം. ഇത് മന്ത്രമല്ല, ആരോഗ്യപൂർണമായ ജീവിതത്തിനുള്ള രക്ഷാകവചമാണ്. പറയട്ടെ, ഒരു തുളസി നടൂ. രോഗാതുരമായ നാളെയുടെ ഔഷധക്കൂട്ടുകളുടെ മുഖത്തേക്ക് പൗരാണികമായ ഒരു തുള്ളി വെളിച്ചം, ഒരിറ്റ് നിലാവ് നീട്ടിക്കാണിക്കൂ.